കലോത്സവവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്ക് മാർഗനിർദ്ദേശവുമായി ഹൈക്കോടതി. വിജയിക്കുക എന്നതിനപ്പുറം പങ്കെടുക്കുക എന്നതാണ് കാര്യം. ഇക്കാര്യം കൂടി അപ്പീലുകളുമായി കോടതിയിലെത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കണമെന്നും ഹൈക്കോടതി പറയുന്നു. കലോത്സവവുമായി ബന്ധപ്പെട്ട് അപകടമുണ്ടായാൽ സംഘാടകർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീകാന്ത്, കോഴിക്കോട്ട് കലോത്സവം തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണല്ലോ ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. രക്ഷിതാക്കൾക്ക് നൽകിയിരിക്കുന്ന രക്ഷിതാക്കൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കാര്യത്തിൽ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സംഘാടകരുമായി ബന്ധപ്പെട്ട കാര്യം കോടതി പറഞ്ഞിരിക്കുന്നു. അതായത് കലോത്സവവുമായി ബന്ധപ്പെട്ട് അപകടമുണ്ടായാൽ സംഘാടകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് കോടതി നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരവും തൃശൂരും അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ ഈ വേദിയിൽ സേഫ്റ്റി പിന്നും അതോടൊപ്പം തന്നെ ആണിയുമൊക്കെ ഉണ്ടായിരുന്നത് ഈ നൃത്തം ചെയ്യുന്ന കുട്ടികൾക്ക് വലിയ തോതിൽ അപകടത്തിന് കാരണമായിരുന്നു. അതിനെ തുടർന്നാണ്, അത് ജില്ലാ കലോത്സവമാണ്, അതിനെ തുടർന്നാണ് കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നത്. മറ്റൊന്ന് രക്ഷിതാക്കൾക്കുള്ള നിർദ്ദേശമാണ്. വിജയിക്കുക എന്നതിനപ്പുറം പങ്കെടുക്കുക എന്നതാണ് കാര്യം എന്ന് ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടി പരാജയം ഉൾക്കൊള്ളാൻ രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിക്കണം. രക്ഷിതാക്കളുടെ അനാവശ്യ ഉത്കണ്ഠ കുട്ടികളെ വിഷാദരോഗത്തിലേക്ക് തള്ളിവിട്ടേക്കുമെന്നും കലോത്സവങ്ങൾ ആർഭാടത്തിന്റെയും അനാരോഗ്യകരമായ മത്സരങ്ങളുടെയും വേദിയാകരുതെന്നും കോടതി ഇന്ന് പറഞ്ഞു. ദരിദ്ര ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കഴിവുള്ള പല കുട്ടികൾക്കും ഭാരിച്ച ചെലവുകൾ താങ്ങാൻ സാധിക്കില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം കൂടി അപ്പീലുകളുമായി കോടതിയിൽ എത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും സുഖകരമായ ഒരു കലോത്സവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കോടതിയുടെ ഒരു നിർദ്ദേശം പാലിക്കുമെന്നും കരുതാം. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.